ഫുഡിസ് ഡെസ്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണ മാംഗോ മസ്താനിയാണ്. അതിലേക്ക് വേണ്ട ചേരുവകള് രണ്ട് മാങ്ങ ചെറുതായി കഷ്ണങ്ങളായി അരിഞ്ഞ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, അര കപ്പ് പാല്, ഒരു ടീസ്പൂൺ ജെലാറ്റിൻ. ഡബിൾ ബോയിൽ ഇത് ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ചെയ്യാൻ പോണത് ഇതെല്ലാം മിക്സിയിലേക്ക് ഇട്ടിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മിക്സിയുടെ ബൗള് വെച്ചു. ആദ്യം രണ്ട് മാങ്ങ ചെറുതായിട്ട്, നല്ല പഴുത്ത മാങ്ങ വേണം ഇത് ചെയ്യാനായിട്ട്. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞുവെച്ച രണ്ട് കപ്പ് മാങ്ങയാണ് അത് ചേർത്ത്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് മാങ്ങയുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു വലിയ ടീസ്പൂണാണ് ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർക്കാം. ഇത് കൂടാതെ ഞാൻ കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഒരു രണ്ട് ടീസ്പൂൺ നിറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ അര കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇത് തിളപ്പിച്ച് ആറിയ പാലാണ്. പിന്നെ ഒരു വലിയ ടീസ്പൂൺ ജെലാറ്റിൻ ഉരുക്കി വെച്ചാണ്, അതും ഇതിനോടൊപ്പം ചേർക്കണം. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ജെലാറ്റിൻ ഉരുക്കിയിട്ടുള്ളത്. ഇനി ഇത് ഞാൻ മിക്സിയിൽ അടിച്ചു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് കുറേശ്ശെ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം നമുക്കിനി വീണ്ടും കാണാം. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്ത് എടുത്തതാണത്. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കരുത്, താഴത്തെ തട്ടിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ജെലാറ്റിൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ചു വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ചേർത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലേക്സ് വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് ചോക്കോ കോൺഫ്ലേക്സ് ആണ്. ഇഷ്ടമുള്ളത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് പ്ലെയിൻ കോൺഫ്ലേക്സ് ആണ്. നമുക്കതിന് മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ചെറിയ ഉണ്ടെങ്കിൽ ചെറിയും ചേർക്കാം. അപ്പം എൻ്റെ കയ്യിൽ ചെറിയില്ലാത്ത കാരണമാണ് ഞാൻ സ്പ്രിങ്കിൾസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മാംഗോ മസ്താനി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങാക്കാലമായത് കാരണം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും കുട്ടികൾക്കും ഇത് ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഡിഷുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം.